ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന 100 കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2020 നാരി ശക്തി പുരസ്കാരം നേടിയ മലയാളികൾ ആരെല്ലാമാണ്? കാർത്യായനി അമ്മയും ഭഗീരഥി അമ്മയും. 2020 നാരി ശക്തി പുരസ്കാരം നേടിയ മലയാളികൾ കാർത്യായനി അമ്മയും ഭഗീരഥി അമ്മയുമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി എവിടെയായിരുന്നു? ആസാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2020 വേദി ആസാമിലായിരുന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ 2020 നിശാഗന്ധി പുരസ്കാരം നേടിയതാരാണ്? CP ചന്ദ്രശേഖരൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ 2020 നിശാഗന്ധി പുരസ്കാരം നേടിയത് CP ചന്ദ്രശേഖരനാണ്. സംസ്ഥാനത്തെ ആദ്യ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കാസർഗോഡ്. സംസ്ഥാനത്തെ ആദ്യ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. 2019 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? ഹർഷം. 2019 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് ഹർഷം. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരെന്താണ്? ഇ സഞ്ജീവനി. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേര് ഇ സഞ്ജീവനി എന്നാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ഹുബള്ളി. കർണാടകയിലെ ഹുബള്ളിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥാപിതമാവുന്നത്. 2020 പ്രഥമ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ലഡാക്ക്. 2020 പ്രഥമ ഭക്ഷ്യ സംരക്ഷണ ഉച്ചകോടിക്ക് വേദിയായത് ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് എവിടെയാണ്? ഭോപ്പാൽ. ഇന്ത്യയിൽ ആദ്യമായി ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് ഭോപ്പാലിലാണ്. മലയാളം സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹേമ കമ്മീഷൻ. മലയാളം സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷനാണ്. കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം എന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്? എം എസ് ശ്രീരാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷാണ്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്താണ്. മാവോയിസ്റ്റുകളെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അനാക്കോണ്ട. മാവോയിസ്റ്റുകളെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അനാക്കോണ്ട. ഫാസ്ടാഗിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. ഫാസ്ടാഗിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2. ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. ഇന്ത്യയിലെ ആദ്യ അണ്ടർവാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുച്ചേരി. ഇന്ത്യയിലെ ആദ്യ അണ്ടർവാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യ വനിതാ DGP ആരാണ്? R ശ്രീലേഖ. കേരളത്തിലെ ആദ്യ വനിതാ DGP R ശ്രീലേഖയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥനാണ്. ചനാനി നാശ്രി തുരങ്കത്തിന് ഏത് വ്യക്തിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ശ്യാം പ്രസാദ് മുഖർജി ടനലിൻ്റെ. ചനാനി നാശ്രി തുരങ്കത്തിന് ശ്യാം പ്രസാദ് മുഖർജി ടനലിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഡോക്ടർ P രാജേന്ദ്രൻ.
കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ പി രാജേന്ദ്രനാണ്. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴയാണ്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൻ്റെ പുതിയ പേരെന്താണ്? അടൽ ടണൽ. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ എന്നാണ്. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേരെന്താണ്? സുഷമ സ്വരാജ് ഭവൻ. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ എന്നാണ്. 2020 നവംബറിൽ കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റേതാണ്? ബുറേവി. 2020 നവംബറിൽ കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റാണ് ബുറേവി ചുഴലിക്കാറ്റ്. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കർണാടക. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം കർണാടകയാണ്. അരുണാചൽ പ്രദേശിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രം ഏതാണ്? അരുണഭൂമി. അരുണാചൽ പ്രദേശിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രമാണ് അരുണഭൂമി. BBC വേൾഡ് ഹിസ്റ്ററി ഓഫ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മഹാരാജ രഞ്ജിത് സിംഗിനെ. BBC വേൾഡ് ഹിസ്റ്ററി ഓഫ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത് സിംഗിനെയാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ട സ്ഥലം എവിടെയാണ്? ഡൽഹി കൻ്റോൺമെൻ്റ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ട സ്ഥലം ഡൽഹി കൻ്റോൺമെൻ്റാണ്. കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതി ഏതാണ്? സിൽവർ ലൈൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. 2020 നവംബറിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2020 നവംബറിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 37. 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 37. ഇന്ത്യയിലെ ആദ്യ ജ്വല്ലറി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ജ്വല്ലറി പാർക്ക് നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ടയർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ടയർ പാർക്ക് നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. 2020 നവംബറിൽ ദയാവധം നിയമവിധേയമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്. 2020 നവംബറിൽ ദയാവധം നിയമവിധേയമാക്കാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലൻഡാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിച്ചത് ഏതാണ്? പർപ്പിൾ ഫ്രോഗ്. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിച്ചത് പർപ്പിൾ ഫ്രോഗാണ്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ PM മുബാറക് പാഷ. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയാണ്. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 2-ാമത്തെ സംയോജിത റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 2-ാമത്തെ സംയോജിത റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഓൺലൈൻ കലാകായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടി ഏതാണ്? വിദ്യാരവം. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഓൺലൈൻ കലാകായിക പ്രവൃത്തി പരിചയ പരിപോഷണ പരിപാടിയാണ് വിദ്യാരവം. കേരളത്തിൽ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മാരാരിക്കുളം. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം. തിരുവനന്തപുരം ജില്ലയിലെ കരവാരം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത്.
2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വി മധുസൂദനൻ നായർക്ക് ലഭിച്ചത് ഏത് കൃതിക്കാണ്? അച്ഛൻ പറഞ്ഞ വീട്. 2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വി മധുസൂദനൻ നായർക്ക് ലഭിച്ചത് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിഭാഗം യുവ പുരസ്കാരം അനുജ അകത്തട്ടിന് ലഭിച്ചത് ഏത് കൃതിക്കാണ്? അമ്മ ഉറങ്ങുന്നില്ല. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിഭാഗം യുവ പുരസ്കാരം അനുജ അകത്തട്ടിന് ലഭിച്ചത് അമ്മ ഉറങ്ങുന്നില്ല എന്ന കൃതിക്കാണ്. റഫാൽ വിമാന കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? 2016 സെപ്റ്റംബർ 23 റഫാൽ വിമാന കരാർ ഒപ്പുവെച്ച വർഷം 2016 സെപ്റ്റംബർ 23 2019 ഓടക്കുഴൽ പുരസ്കാരം എൻ പ്രഭാകരന് ലഭിച്ചത് ഏത് കൃതിക്കാണ്? മായാ മനുഷ്യർ. 2019 ഓടക്കുഴൽ പുരസ്കാരം എൻ പ്രഭാകരന് ലഭിച്ചത് മായാ മനുഷ്യർ എന്ന കൃതിക്കാണ്. 2019 വയലാർ അവാർഡ് ബി ജെ ജെയിംസിന് കിട്ടിയത് ഏത് കൃതിക്കാണ്? നിരീശ്വരൻ. 2019 വയലാർ അവാർഡ് ബി ജെ ജെയിംസിന് കിട്ടിയത് നിരീശ്വരൻ എന്ന കൃതിക്കാണ്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ബെന്യാമിന് ലഭിച്ചത് ഏത് കൃതിക്കാണ്? ആടുജീവിതം. 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ബെന്യാമിന് ലഭിച്ചത് ആടുജീവിതം എന്ന കൃതിക്കാണ്. കേരള ബാങ്കിൻ്റെ ആദ്യ CEO ആരാണ്? പി എസ് രാജൻ. കേരള ബാങ്കിൻ്റെ ആദ്യ CEO PS രാജനാണ്. കേരള ബാങ്ക് രൂപം കൊണ്ടത് എന്നാണ്? 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29 50th കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സുരാജ് വെങ്ങാറമൂടിനെ. 50th കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് സുരാജ് വെങ്ങാറമൂടിനെയാണ്. 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ്? മുണ്ടൂർ. പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? വി ആർ ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ്. 2017 സ്വാതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എൽ സുബ്രഹ്മണ്യം. 2017 സ്വാതി പുരസ്കാരം ലഭിച്ചത് എൽ സുബ്രഹ്മണ്യത്തിനാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. ഗോത്രവിഭാഗത്തിൽ നിന്നും IAS നേടിയ ആദ്യ മലയാളി ആരാണ്? ശ്രീധന്യ സുരേഷ്. ഗോത്രവിഭാഗത്തിൽ നിന്നും IAS നേടിയ ആദ്യ മലയാളി ശ്രീധന്യ സുരേഷാണ്. ശ്രീധന്യ സുരേഷ് അസിസ്റ്റന്റ് കളക്ടറായി നിയമിതയായത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. ശ്രീധന്യ സുരേഷ് അസിസ്റ്റന്റ് കളക്ടറായി നിയമിതയായത് കോഴിക്കോട് ജില്ലയിലാണ്. COVID-19 പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വ്യോമയാന മന്ത്രാലയം രൂപം നൽകിയ ദൗത്യം ഏതാണ്? വന്ദേ ഭാരത്. COVID-19 പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വ്യോമയാന മന്ത്രാലയം രൂപം നൽകിയ ദൗത്യമാണ് വന്ദേ ഭാരത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിരിറ്റസ് പ്രൊഫസറായി നിയമിതനായത് ആരാണ്? MD വാസുദേവൻ നായർ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിരിറ്റസ് പ്രൊഫസറായി നിയമിതനായത് MD വാസുദേവൻ നായരാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ KV മനോജ് കുമാറാണ്. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ സ്ഥലം ഏതാണ്? പുത്തുമല. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ സ്ഥലം പുത്തുമലയാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFE പദ്ധതി ഏതാണ്? വിദ്യാശ്രീ. വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFE പദ്ധതിയാണ് വിദ്യാശ്രീ. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജനുവരി 10 മുതൽ.
ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10 മുതലാണ്. 2019 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സന്തോഷ് ഏച്ചിക്കാനം. 2019 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ഏച്ചിക്കാനമാണ്. കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം. ഉരുൾപൊട്ടൽ അപകടമുണ്ടായ ഇടുക്കി ജില്ലയിലെ സ്ഥലം ഏതാണ്? പെട്ടിമുടി. ഉരുൾപൊട്ടൽ അപകടമുണ്ടായ ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് പെട്ടിമുടി. കേരളത്തിൽ വിധവകൾക്കായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. കേരളത്തിൽ വിധവകൾക്കായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. കേരളത്തിൻ്റെ 11-ാമത് ശമ്പള കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കെ മോഹൻദാസ്. കേരളത്തിൻ്റെ 11-ാമത് ശമ്പള കമ്മീഷൻ അധ്യക്ഷൻ കെ മോഹൻദാസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണ്? മയ്യിൽ പഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത്. 2020 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? പാരസൈറ്റ്. 2020 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് പാരസൈറ്റാണ്. രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗാലറി നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗാലറി നിലവിൽ വന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലമാണ്. കൊറോണ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഓൺലൈൻ ക്ലാസ് ഏതാണ്? ഫസ്റ്റ് ബെൽ. കൊറോണ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സാണ് ഫസ്റ്റ് ബെൽ. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരള പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരള പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. 2019 ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നിവിൻ പോളിയെ. 2019 ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് നിവിൻ പോളിയെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മഞ്ജു വാര്യറിനെയുമാണ്. ന്യൂസിലൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണൻ. ന്യൂസിലൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരി മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണനാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ്? ഗോവ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി ഗോവയിലാണ്. 2020 നടന്ന 170-ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? ബാംഗ്ലൂർ. 2020 നടന്ന 170-ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി ബാംഗ്ലൂരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിച്ച തവള ഏതാണ്? പാതാളത്തവള. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിച്ച തവള പാതാളത്തവളയാണ്. നിർഭയ കൊലക്കേസ് പ്രതികളെ തൂക്കിലേറ്റിയത് എന്നാണ്? 2020 മാർച്ച് 20. നിർഭയ കൊലക്കേസ് പ്രതികളെ തൂക്കിലേറ്റിയത് 2020 മാർച്ച് 20. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? കൃതിക പാണ്ഡെ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി കൃതിക പാണ്ഡെയാണ്. 2019 അർജുന അവാർഡ് നേടിയ മലയാളി ആരാണ്? മുഹമ്മദ് അനസ്. 2019 അർജുന അവാർഡ് നേടിയ മലയാളി മുഹമ്മദ് അനസാണ്. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? മാടക്കത്തറ. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറയിലാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള 2020 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള
2020 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളമാണ്. 2020 ലോക ജൂനിയർ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? നിഹാൽ സരിൻ. 2020 ലോക ജൂനിയർ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് നിഹാൽ സരിനാണ്. 2020 ലോക ജൂനിയർ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? നിഹാൽ സരിൻ. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതി ഏതാണ്? ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതിയാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് ആരാണ്? സാറ 2020 സാറ ജോസഫിൻ്റെ ഏത് കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്? ബുധിനി എന്ന കൃതിക്കാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ടി എസ് തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തിയാണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷമായി യു എൻ ആചരിക്കാൻ പോകുന്ന വർഷം ഏതാണ്? 2024. അന്താരാഷ്ട്ര ഒട്ടക വർഷമായി യു എൻ ആചരിക്കാൻ പോകുന്ന വർഷം 2024. കേരള സൈഗൾ എന്നറിയപ്പെട്ടിരുന്ന പിന്നണി ഗായകൻ ആരാണ്? പാപ്പുകുട്ടി ഭാഗവതർ. കേരള സൈഗൾ എന്നറിയപ്പെട്ടിരുന്ന പിന്നണി ഗായകൻ പാപ്പുകുട്ടി ഭാഗവതറാണ്. 2020 അന്തരിച്ച കേരള ഹോക്കിയുടെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആർ ശ്രീധർ ഷേണായി. 2020 അന്തരിച്ച കേരള ഹോക്കിയുടെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ആർ ശ്രീധർ ഷേണായിയാണ്. സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമാ താരമാരാണ്? ടോവിനോ തോമസ്. സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമാ താരം ടോവിനോ തോമസ് ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.